ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്വിൻസ്വേൾഡ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ബർത്ത്ഡേ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. എനിക്ക് നെഴ്സിനും ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. ചേച്ചിയും അമ്മയും കൂടിയാണ് കേട്ടോ ഡ്രസ്സും എടുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിലാണ് പോയത്. അവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉടുപ്പ് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പാൻറ്റും അല്ലെങ്കിൽ ജീൻസും അല്ലെങ്കിൽ ടോപ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ അത് കിട്ടി. അപ്പോൾ ഞങ്ങൾ പാൻറ്റും ടോപ്പാണ് എടുക്കുന്നത്. ഞങ്ങൾ പാൻറ്റ് പാൻറ്റല്ല ടോപ്പ് കഫ്ത മോഡലാണ്. എന്നുവെച്ചാൽ ടോപ്പ് ഒരു യെല്ലോ കളറും പാൻറ്റ് ഒരു ഗ്രീൻ കളറുമാണ്. ഫ്ലവർ ഡിസൈൻസൊക്കെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ കുറേ നോക്കി കഫ്ത മെറ്റീരിയൽസൊക്കെ. അപ്പോൾ അതിലും ഞങ്ങൾക്ക് പൂവ് ഡിസൈൻസ് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ജീൻസൊക്കെ എടുക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ ജീൻസിൻ്റെ കറക്റ്റ് അളവൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ബില്ല് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സോറി, അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചതായിരുന്നു കേട്ടോ. ഒരു സ്പ്രേ രണ്ട് കളറായിട്ടുണ്ട്. ഒന്നൊരു ഓറഞ്ചും ഒന്നൊരു പർപ്പിളായിട്ടുള്ള ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളതാണത്. ഞങ്ങൾ സ്വന്തമാക്കി ചേച്ചിയ മേക്കപ്പ് സ്ഥലത്തിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എടുത്തില്ല അവള്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച ഡ്രസ്സ്. ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകണം. ഫോട്ടോഷൂട്ടല്ല, ഞങ്ങൾ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ചേച്ചിയാണ് ഇപ്പോൾ എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ മുടിയൊക്കെ കെട്ടി തരുന്നത്. ഞങ്ങളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ തൊപ്പി നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ നയനുള്ളതില്ലേ, നയനുള്ള ബലൂണ്, അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് ഡ്രസ്സ് ഇതിടില്ലേ, ഒരു ഇങ്ങനെ നമ്മൾ ഗർഭിണിയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സാധനം ഇടില്ലേ, അതേപോലത്തെ ഒരു സാധനം ഇട്ടത്. എനിക്ക് അതാ അതിൻ്റെ പേരറിയത്തില്ല കണ്ടോ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത്. ഇത് ക്ലാസ് ടീച്ചറിനുള്ളതാണ്, ക്ലാസ് ടീച്ചറിന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളതാണ്. പിന്നെ ബാക്കി മിസ്സന്മാർക്ക് ഞങ്ങൾ പേനയാണ്. പിന്നെ കുട്ടികൾക്ക് ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ, അപ്പോൾ റബ്ബറും അതുപോലെ തന്നെ പെൻസിലും ആണ് കൊടുക്കുന്നത്. ഒരു നല്ല രസമുള്ളൊരു പെൻസിൽ തന്നെയാണ് അത്, ഡൊമാക്സിൻ്റെ ഒരു പെൻസിലാണത്. പിന്നെ റബ്ബർ കുറച്ച് വലിപ്പമുള്ളൊരു റബ്ബറുണ്ട്. എൻ്റെ വോയിസ് ഇവിടെ ഇടയിൽ ഡബ് ചെയ്യാൻ വേണ്ടി വന്നു, സോറി. കാരണം നീലുവിന് കോൾഡ് ഉള്ളതുകൊണ്ട് അവൾക്ക് ഫുള്ളായിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവരെ ക്ലാസ്സിൽ 32 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇറേസറും പെൻസിലൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഒക്കെ 32 ഒരു കണക്കിൽ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അത് ബാക്കി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പെന്നും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഒന്നും മറക്കാണ്ട് തന്നെ ഒരു കവറിലാക്കിയിട്ട് തന്നെയാണ് വെക്കുന്നത്. ഒരാൾ റബ്ബർ കൊടുക്കും, ഒരാൾ പെൻസിലും കൊടുക്കും ക്ലാസ് മൊത്തം. അല്ലാണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ, കാരണം ഇവർ രണ്ട് പേരുണ്ടല്ലോ. അതുകൊണ്ട് പെൻസിലും കൊണ്ട് റബ്ബറും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ ഓട്ടോയിൽ കൊടുക്കാറുള്ളതാണ്, തായ്ച്ചു ക്യാൻഡി എന്ന് പറഞ്ഞിട്ട്. കോൺ ഫ്ലേവറിൻ്റെയാണ്, ഒരു ച്യൂ ടൈപ്പ് ക്യാൻഡിയാണ്, ബബിൾക്കൊക്കെ പോലെ. പക്ഷേ ബബിൾക്കല്ല, നമുക്കിത് എങ്ങനെ ഇറക്കിയിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മിഠായിയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയിൽ കൊടുക്കുന്നത്. ഞങ്ങൾ ഓട്ടോയിലുള്ള കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ അവർക്കൊരു ഫുൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിഠായിയാണ് അങ്ങനെ. അപ്പോൾ ഇതേ അവരെ ബർത്ത്ഡേക്ക് സ്കൂളിൽ പോകുന്ന ദിവസമായി. അപ്പോൾ ഞാനാണ് അവർക്ക് മുടി കെട്ടി കൊടുക്കുന്നത്. എൻ്റെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് എൻ്റെ മുടി ജസ്റ്റ് മടഞ്ഞിടേ വേണ്ടുള്ളൂ. ആ സമയം കൊണ്ട് ഇവരെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആ സമയം കൊണ്ട് എൻ്റെ മുടി ഉണങ്ങിക്കോളും, അയച്ചിട്ടതൊക്കെ പകുതിയോളം ഉണങ്ങിക്കോളും. അപ്പോൾ ഞാൻ ഡെയിലി തല നനയ്ക്കണോണ്ട് ഇതാവേണ്ടി വരും അങ്ങനെ, അതുകൊണ്ടാട്ടോ.
അപ്പോൾ ഉണ്ണികളുടെ ഹെയർ ഫുൾ ഷാമ്പു ഒക്കെ ഇട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നത്. രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഐലൈനർ ചെയ്ത് കൊടുത്ത് കണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ വന്നപ്പോൾ നീല് വേണ്ട പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ സ്കൂളിലേക്ക് ഡെയിൽ ഇട്ടുകൊണ്ട് പോകണമല്ലോ, ഒന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത് അവിടെ എത്തുമ്പോഴേക്കൊക്കെ പൊയ്ക്കോളും, നീലും അത് തിന്നുകൊള്ളും. അതുകൊണ്ട് ലൈറ്റായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഞെറിസ് അവിടെ സൈഡിലെന്തോ അവളെ മുടി കെട്ടി കൊടുക്കാൻ തോന്നുന്നു. അവളെ മുടി തന്നെ ചീക എന്തോ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ രണ്ട് പേരുടെ തലയിലും ഏകദേശം ഒരുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഒരു പേളിൻ്റെ സംഭവം, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടുപേരുടെ തലയിൽ. കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ക്ലിപ്പും. പിന്നെ നീലുകൊണ്ട് കണ്ണെഴുതി കൊടുക്കണം ബ്ലിൻഡ് ഐലൈനർ വെച്ചിട്ട്. അവളെ കുറച്ച് ഉരുണ്ട കണ്ണാണ്, അപ്പോൾ ഐലൈനർ ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഉരുണ്ടിട്ടാണ് ഇരിക്കുക. പക്ഷേ അത് നല്ല എഴുതിയ നല്ല രസമാണ് കാണാനായിട്ട്, ഷേപ്പിലൊക്കെ എഴുതിയ കേട്ടോ. മഹാറാണിക്ക് എല്ലാതും കറക്റ്റിൽ എഴുതിയില്ലെങ്കിൽ അവൾക്ക് പിടിക്കില്ല, അവൾ മൊത വീർപ്പിച്ച് നടക്കും. അതുകൊണ്ട് അവൾക്ക് കണ്ണെഴുതി കൊടുക്കും, നല്ല സൂക്ഷിച്ചാണ് ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുക. ഞെറിസിന് പിന്നെ എങ്ങനെയും നൈസായിട്ടൊക്കെ ഒപ്പിച്ച് എഴുതി കൊടുക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേരെ ഇതൊക്കെ എഴുതി കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. ഇനിതേ വണ്ടി അവിടെ വരാറായിട്ടില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ വണ്ടി വരും. അപ്പോഴേക്ക് എൻ്റെ മുടിയൊക്കെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഞാനും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. ഞാൻ എൻ്റെ ബാഗ് എടുത്ത് പോയി. പിന്നെ നീല് നൈസായിട്ട് അവളെ ബാഗ് വെച്ചു അവിടെ. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് കൊടുത്തിട്ട് ബാഗ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നെടുത്തു കേട്ടോ. നീല് കുറച്ച് ഉടായ്പാടും, അത് നിങ്ങൾക്ക് പല വീഡിയോസിൻ്റെ ക്ലിപ്പിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേവിടെ ഡെക്കറേഷനാണ് വൈകുന്നേരം വന്നിട്ട് കേക്ക് കട്ടിങ്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേക്ക്. അപ്പോൾ അമ്മാമ്മയാണ് കേക്കൊക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. 2 kgയുടെ വലിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ട്വിൻസ് എന്നൊക്കെ എഴുതിയിട്ട് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് തട്ടിക്കൂട്ടി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ 9 വയസ്സായതുകൊണ്ട് തന്നെ 9 കാൻഡിൽസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ ഏകദേശമൊക്കെ കേക്ക് കട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തത്, പോർട്രേറ്റ് മോഡലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു, വിഷ് ചെയ്തു. പിന്നെ ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചു കേക്ക് എന്താ ക്യാൻഡിൽ ഊതാൻ വേണ്ടിയിട്ട്. മിക്കതും ക്യാൻഡിൽ വെച്ചാൽ കട്ട് ചെയ്തതിന് ശേഷം ക്യാൻഡിൽ ഊതേണ്ട കാര്യം മറക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്ത് നല്ല വലിയ പീസ് കേക്ക് തന്നെ ഞാൻ കയ്യിലെടുത്ത് കൊടുത്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ കേക്ക് ബോക്സിൽ നിന്നായിരുന്നു കേക്ക് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ തൊപ്പിയും പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ബെൽറ്റൊക്കെ അല്ലേ, അതൊക്കെ ഇടാൻ വേണ്ടി മറന്നു. എല്ലാതും കഴിഞ്ഞിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ഓർത്തത്. ഗൈസ് എന്തൊരവസ്ഥയാണ്, തൊപ്പിച്ചുള്ളൊരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല പോട്ടെ. പക്ഷെ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഞങ്ങൾ ഇവിടെ ചാവക്കാടിലെ കേക്ക് ബോക്സ് എന്നാണ് ഓർഡർ ചെയ്തത്. അവർക്ക് ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മുമ്പ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള കേക്ക്, സൂപ്പർ കേക്കാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക്, ഇങ്ങനെ മധുരമൊക്കെ ഇങ്ങനെ ഓവറേ അല്ല. നമുക്ക് ഞങ്ങൾ കുറേ കേക്ക് കഴിച്ചു, കാരണം സാധാ ചോക്ലേറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമ്മളൊരു കൂടി വന്ന ഒരു 4 pieces 3 pieces കേക്കൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്കത് മത്ത് വരും. ഇതങ്ങനെയല്ല കേട്ടോ, തീരെയും മത്ത് വന്നില്ല, കുറേ കഴിക്കാൻ പറ്റി. എല്ലാവരും വായ വെച്ചെടുത്തു. മാമ നല്ല വലിയ പീസ് എടുത്തിട്ട് വായ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് അമ്മ വെച്ച് കൊടുത്തു, എല്ലാവരും വെച്ച് കൊടുത്തു. ഞാൻ ഏറ്റവും ആദ്യത്തെ ട്രിപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവർക്ക് വെച്ച് കൊടുത്ത് ബാക്കി വന്ന കേക്കും കൊണ്ട് മാറി. പിന്നെ ഞാൻ അവിടെ കേക്ക് തന്നെയാണ് ഇതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം അത് പിന്നെ മാമേനും ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാമേനും പാപ്പൻ്റെയും ഋതുവിൻ്റെയും വകയാണ് കേട്ടോ. പാപ്പൻ്റെ കുഞ്ഞുപാപ്പൻ്റെ വക ഉടുപ്പാണ്, നല്ല അടിപൊളി ഉടുപ്പായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത് ചെസ്സായിരുന്നു. ചെസ്സൊക്കെ നല്ല ഉപയോഗമുള്ള സാധനമല്ലേ, അതുകൊണ്ട് ഞാൻ ചെസ് കൊടുത്തത്. ഡ്രസ്സിനെക്കാട്ടിയൊക്കെ വെറൈറ്റിയാണ്, കുറച്ച് ഒരു ഇതാണല്ലോ, അതുകൊണ്ട് ഞാൻ അതാണ് കൊടുത്തത്. അപ്പോൾ ഈ ഉടുപ്പിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഞാൻ നൈസായിട്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കൊള്ളുമെന്നൊക്കെ, എനിക്ക് കൊള്ളുമൊക്കെ ചെയ്യും കേട്ടോ, ഇവരുടെ ഡ്രസ്സൊക്കെ ഇക്കും കൊള്ളും. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കേക്കോ എൻ്റെ ഗിഫ്റ്റൊക്കെ അവരെ തുറന്നു, അവർക്ക് നല്ല ഇഷ്ടമായി. ഇനിയിപ്പോൾ അവർ ഓരോന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഗെയിം എടുത്ത് കളിച്ചു വരും, ചെസ് ഗെയിം. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. നൈസായിട്ട് അവിടെ നിന്ന് ആരോ മിഠായി എടുത്തോണ്ടേ, ആരും ഇല്ല, മാമ തന്നെയാണ് കേട്ടോ. നൈസായിട്ട് കൈ കൊണ്ട് മിഠായി എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു. നൈസ് പത്തിരി, ചിക്കൻ കറി, ചോറ്, ചപ്പാത്തി, അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 10 pattiri എന്തോ കഴിച്ചു, കമ്പാരിറ്റീവ്ലി കുറവാണ്, ഞാൻ ഇതിനെക്കാട്ടിയും കൂടുതലൊക്കെ കഴിക്കാറുള്ളതാട്ടോ പത്തിരി.
പിന്നെ ഇത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടുതൽ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ട്വിൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞങ്ങൾ വരാം. ഷോർട്ട് വീഡിയോ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് എല്ലാവരോടും സോറി ചോദിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ എടുത്ത് വരുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ.